സ്നേഹം കൊണ്ട് പറയാം, മര്യാദക്ക് തിരിച്ചു പോയിക്കോ, അല്ലെ തടി ഷേപ്പ് മാറും. നീ പോടാ കുളിരേ, ചുമ്മാ വിരട്ടാതെ. നിന്നെയൊക്കെ ഒതുക്കാൻ ഈ ഞാൻ ഒറ്റ വരുത്ത മാത്രം മതി. ഇന്ന് നിന്റെ ഒക്കെ അന്ത്യയാത്രയാ. സൂക്ഷിച്ചോ. ഒന്ന് വിടുകുരിയപ്പ ജോണിമോ പോയി പ്രതികരിക്കട്ടെ. ജോണിച്ചായ മനസ്സിലായില്ല. മനസ്സിലാവാതിരിക്കരുത്, മനസ്സിലാവാതിരിക്കരുത്, മനസ്സിലാകണം, മനസ്സിലാകണം. ജോണിച്ചായ ഇവിടെ നടന്നത് എന്തെന്ന് മനസ്സിലായില്ല. ഒന്നും മനസ്സിലായി കൊടുക്കായി. ഒന്നുകൂടെ ഓക്കെ. ഈ റൂട്ടിൽ ബസ് ഓടിക്കുന്നതല്ലേ, തനിക്ക് പരാതി ഉണ്ടല്ലേ. ഇനി താൻ പരാതിപ്പെടുവോ? ഇല്ലേ, നിങ്ങൾ പറയുന്നത് പോലെ ജോണിമോനെ, ഇയാൾക്ക് ആസ്മ വലിവുണ്ടെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ. ആണോ ബാഹുലേയ, വലിവുണ്ടോ? പൊടി പോയാ വലി വരുമോ? ഒന്ന് വലിച്ചു കാണിച്ചേ, ഞങ്ങൾ കാണട്ടെ. ഈ വലി ഒറിജിനൽ അല്ല, സത്യം പറ. തനിക്ക് വലിവുണ്ടോ? ഇല്ലേ, ഈ വണ്ടി ഇതിലെ ഓടാതിരിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി പറഞ്ഞ കള്ള. അപ്പൊ താൻ ഡൂപ്പടിച്ചതാണല്ലേ. പാവപ്പെട്ട വാമനപുരം നിവാസികളെയാണ് ഇയാൾ വഞ്ചിച്ചിരിക്കുന്നത്. ബാഹുലവാ, ആസ്മ രോഗികൾക്ക് വേണ്ടിയുള്ള ഹൈദരാബാദിലെ മീൻ ചികിത്സയെ പറ്റി താൻ കേട്ടിട്ടുണ്ടോ? എന്തിനാ? പറയാം പറയാം. രോഗം വന്ന് ചികിത്സിക്കുന്നതിലും നല്ലതാണ് രോഗം വരാതെ നോക്കുന്നത്. വയസ്സായി വരികയല്ലേ, ഈ വഴി ബസ്സൊക്കെ പോയി മണ്ണൊക്കെ പറഞ്ഞ് തനിക്ക് ആസ്മ വന്നാലോ. അതുകൊണ്ട് നമുക്ക് അഡ്വാൻസ് ആയി ഒരു ചികിത്സ ചെയ്യാം. എന്താ പ്രസിഡന്റ് റെഡി? തങ്കപ്പാ ഇവൻ ഹൈദരാബാദുകാരനല്ല, മെയ്ഡ് ഇൻ വാമനപുരം. വാമനപുരത്തെ ഗട്ടറിൽ വളർന്ന നല്ല ഒന്നാം തരം വരാൻ നമുക്ക് ഇവനെ അങ്ങ് പിഴുകാം. അയ്യോ വേണ്ട, വാ തുറക്ക. ും പതിയറേ, പിള്ള സാറിനെ കണ്ടു, അനുവാദം വാങ്ങിച്ചു. പിള്ള സാറോ? അതാരാ? ചന്ദ്രൻ പിള്ള സാറ്, ഞങ്ങളുടെ മുതലാളി, കാമധേനു ബസ്സില്ലേ, അതിന്റെ ഓണർ. അതായത് പിള്ള സാറിനെ ഒന്ന് ഞാൻ ഇങ്ങോട്ട് വന്ന കാര്യം ഒന്ന് അറിയിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ഗൾഫിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചാക്കപ്പനെ വിട്ടത്. സാറിന് രാവിലെ എഴുതിയേ ഉള്ളൂ, ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ട് ഉടനെ മടങ്ങി ചെല്ലണം എന്ന് പറഞ്ഞു. നിന്റെ പേര് തന്ന് മത്താപ്പ്. ഇവന് പറ്റിയ പേര് തലഭാഗത്ത് മരുന്നും ബാക്കി തീപ്പെട്ടിക്കമ്പും. നീ എത്ര തവണ ബസ് അല്ല് വെച്ച് തള്ളി? എന്റെ ഈശോയെ, ഈ ആകെ 5 ഇഞ്ചില്ലല്ലോടാ എന്റെ മുഖത്ത്. എന്ത് മോനെ, നീന്താൻ അറിയാ? അറിയില്ല. മുങ്ങാന? മുങ്ങാനാണെങ്കിൽ അറിയാ. എന്നാ മാമൻ മോനെ നീന്ത പഠിപ്പിച്ചരാ.
മോനെ ഇതിന്റെ ആഴം ഒന്ന് അളന്നിട്ട് വാട്ടാ. എടോ തന്റെ അടുത്ത് പറഞ്ഞാ മനസ്സിലാവില്ലേ തന്റെ മുടി ഇവിടെ വെട്ടാൻ പറ്റില്ലെന്ന്? അതെന്താണെന്നാണ് ചോദിച്ചത്? എടോ കോപ്പെ, പച്ച മലയാളത്തിലല്ലേ എഴുതി വെച്ചിരിക്കുന്നത്? തനിക്ക് എന്താ കണ്ണില്ല? കണ്ണില്ല ഇല്ലെങ്കിൽ തരാം. വാ വെട്ട് ഇവിടെ ഓട്ട എവിടെയും. എടോ രാജപ്പ, നിന്റെ കൂട്ടുകാരൊക്കെ ആ ജോണി നിർത്തിന്ന് കേട്ടല്ലോ. ആ നീ ഒന്ന് സൂക്ഷിച്ചോ, പച്ച വെട്ടിക്കോ. അല്ല നേരത്തെ പറഞ്ഞെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ല നീയും അവരുടെ കൂട്ടത്തിലാണല്ലോ. എന്നാരും പറഞ്ഞു? അപ്പൊ നീ കാല് മാറിയോ? ഒന്നും മിണ്ടായിരിക്കും മൂപ്പരെ, ചുമ്മാ മനുഷ്യരെ പേടിപ്പിക്കാതെ. അല്ല ഓർമ്മപ്പെടുത്തിയേ ഉള്ളൂ, ക്രമപ്രകാരം അടുത്ത ഊഴം നിനക്കുള്ളതാ. അയ്യോ അവിടെ വരെ വന്ന ഒരു ചായ കുടിച്ചിട്ട് പോവാം. അതൊക്കെ പിന്നെ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നേരെ വീട്ടിലേക്ക് ഒന്നുള്ളൂ, ബസ് അവിടെ പാർക്ക് ചെയ്യാം. അത് വേണോ? അത് വേണം. അതൊക്കെ പിന്നെ ബുദ്ധിമുട്ടാവും. എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടും ഇല്ല. മാത്രമല്ല അതിൻ്റെ ഒരു മോഹം കൂടിയാണ്, മറിച്ച് പറയരുത്. കുഞ്ഞിനി നാട്ടുകാരെ കുറിച്ച് അറിഞ്ഞുകൂടാ, ഒക്കെ വിഷപ്പാമ്പുകളാണ്. പോയിസൺ, പോയിസൺ. ഫുൾ കവറിങ്ങിൽ പോയി നോക്കാം. ബാനറിന്റെ കാലല്ല, ബാർബറിന്റെ കാല. കൂട്ടത്തിൽ മറ്റൊരു കരടാ. അഹിംസ. ഇതാണ് വിഷപ്പാമ്പ്. എന്റെ അത്താഴം മുടക്കാൻ ഈ നീർക്കോലി മതി.